السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ذكرات الله الحمد لله. نعم 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 അത് കലായനായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്കാണെ ഒതും ഉണ്ടാവില്ല. അപ്പോൾ കിബിലക്ക് മുന്നിട്ട് വണ്ടി നിർത്താനാണെങ്കിൽ ട്രാഫിക്ക് ഇങ്ങനെ മൂവ്മെൻറ്റിനനുസരിച്ചല്ലേ പോകാൻ പറ്റില്ല, നമ്മൾ സൈഡിൽ നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? അപ്പോൾ ഒതു എടുക്കാനുള്ള സൗകര്യമില്ല, വണ്ടി നിർത്താനുള്ള ഒരു മാർഗവും ഇല്ല. അപ്പോൾ വണ്ടിയിൽ തന്നെയാണ്, പിന്നെയും മണിക്കൂറുകളോളം കഴിയുമ്പോൾ നമ്മൾ നിസ്കാരം കലാവുകയും ചെയ്യും. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോ ബ്ലോക്കുകള് വ്യാപകമായിട്ടുണ്ട്, കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ യുഴയിലല്ല, നമ്മളെ നാടുകളിലൊക്കെ ബ്ലോക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ചിലപ്പോൾ നമ്മൾ തന്നെ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. ഇബ്നു ഹജ്റ റഹിമഹുള്ളാഹി തങ്ങളുടെ തുഹഫയിലൊക്കെ ഇത് നാദിറാണ്, വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് പറയുന്നുണ്ട്. അവരുടെ കാലത്ത് അങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ കൂടിക്കൊണ്ടിരുന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും കൂടി കൂടിക്കൊണ്ടിരിക്കുക, വാഹനങ്ങളൊക്കെ കൂടിക്കൂടി വരില്ലേ. അപ്പോൾ ഇങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങിയാൽ ഒരു ചിലപ്പോൾ നിസ്കാരം ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ കയറി വരും. കാരണം ജമാക്കണമെന്നുണ്ടെങ്കിൽ അതിനതിൻ്റെതായ നിബന്ധന ഷർത്തും പറഞ്ഞൊക്കെ ഒക്കണ്ടേ. അതുപോലെ തന്നെ ചിലപ്പോൾ ജമാക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും. ഇപ്പോൾ സുബിഹിക്ക് ചിലപ്പോൾ അങ്ങനെ ബ്ലോക്ക് വന്നാൽ ആ സമയത്ത് അങ്ങനെ ഒന്നും നൂട്ടുക വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു നിലക്കും സുബിഹിസ്കാരത്തിന് ജമാക്കാൻ പറ്റൂല. അതുപോലെ തന്നെ നമ്മൾ ദുഹുറുസ്കരിച്ചിട്ട് ഇറങ്ങിയതാണ്, അപ്പോൾ പിന്നെ അസറും കഴിഞ്ഞ് അസറിൻ്റെ ശേഷം മഗ്രിബോടടുത്ത സമയത്താണ് ബ്ലോക്ക് കൊടുക്കുന്നത്. ഈ അസറിനെ മാരിപ്പിക്കാൻ ജമാക്കാൻ പറ്റുമോ? ഈ ഷർത്തും പറഞ്ഞു ഉണ്ടെങ്കിൽ തന്നെ അങ്ങനൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ. ഇനി ബ്ലോക്കിലാണ് എന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ആ സൈഡും ഈ സൈഡും ഒക്കെ വണ്ടികളായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല, വളരെ ശ്രദ്ധയിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വണ്ടി നിർത്താനും പറ്റില്ല, കാരണം ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവായിട്ട് ഇങ്ങനെ പോവായിരിക്കും. ഏതായാലും ഈ വിഷയങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ നിലപാട്, നമ്മൾ എങ്ങനെയാണ് അവിടെ സ്വീകരിക്കേണ്ടത്, ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹുവിൻ്റെ അടുത്ത് തൊഹഫത്തുൽ മിഹ്താജിൽ ഇത് വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വുളു ഉണ്ടാകൂല, കിബില ഉണ്ടാകൂല, നജസിനെ തൊട്ടിൽ ശുദ്ധിയായി ഉണ്ടാവൂല, ഇങ്ങനെയൊക്കെ തോന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്ന് രണ്ടൊന്നും ആവൂല, കാരണം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങി നിൽക്കല്ലോ വാഹനത്തിലല്ലേ. തൊഹഫയുടെ ഒന്നാം വാല്യം ഇതിൻ്റെ 717 718 719 പേജുകളിൽ ഇങ്ങനെ നോക്കിയാൽ വ്യക്തമായിക്കൊണ്ട് ഒരു ചിത്രം പിടുത്തം കിട്ടും. അതിൻ്റെ കാര്യമായ ഭാഗങ്ങൾ ഇവിടൊക്കെ പരാമർശിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഇബ്നു ഹജ്റ് ഹൈത്തമി തങ്ങൾ പറയുന്നു, വമല്ലം യജിദ് മാഅൻ വലാ തുറാബ, ഉണ്ടോ വെള്ളമില്ല മണ്ണുമില്ല, കാരണം തല്ലി കൗനിഹി ബിസ്ഹറാ ഔ ബിഹബ്സിൻ, ഒരു മരുഭൂമി ഓരോരുത്തർ സ്ഥലത്ത് അകപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഹബ്സിലായി ബന്ദിയായി എന്നൊക്കെ പറഞ്ഞേ. ഒരു ബ്ലോക്ക് കയ്യിൽ പെടുത്താൻ പറ്റും, കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഹബ്സൻ അല്ലേ. അപ്പം അത് ഏതായാലും അങ്ങനെ ജയിലറയിൽ പെട്ടു, അങ്ങനെയൊക്കെ ഒരു കാരണം. അയാളും അങ്ങനെ വെള്ളമില്ല, അതുപോലെ തന്നെ ഈ പറയുന്ന മണ്ണുമില്ല, എൻ്റെ അതിന് പകരം താമം ചെയ്യാൻ അതുമില്ല. പിന്നെ പറയുന്നുണ്ട് എൻ്റെ ഈ പറയുന്ന അശക്തവനായിക്കൊണ്ട് അനുസുത്തുറത്തി വല്ലിസ്റ്റിക്കുബാലി വസാലത്തിൻ നജാസ്തിയ നേസ നീക്കലിനെ തൊട്ട് കയ്യൂല കിബിലില്ല, അതുപോലെ തന്നെ അവർക്ക് നടക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ട്. അവർ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒന്നുമില്ല നൂട്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലസിമഹു ഫിൽ ജദീദി അൻ യുസല്ലിയൽ ഫർളൽ മക്തൂബൽ അദാ, ഇവിടെ ആ നിസ്കാരം ഫർളാണല്ലോ, അത് ഇപ്പോൾ അദാഇലാണ് ഉള്ളത് താനും. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിസ്കരിക്കൽ നിർബന്ധമാണ്, നിസ്കരിച്ചോളണം. അപ്പോൾ അതിൻ്റെ വുളു ഉണ്ടാകൂല, അതിന് പകരം എന്നാൽ വുളുവിൻ്റെ സ്ഥാനത്തേക്ക് തേമല്ല, അതുപോലെ തന്നെ കിബില റെഡിയല്ല. വുളുവും കിബിലൊക്കെ റെഡിയായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിസ്കാരം നടക്കേണ്ടില്ല, അവർ വിശേഷം വരുന്നുണ്ട്. നേരെ മറിച്ച് ഇതൊന്നുമില്ല, അങ്ങനെ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പം എനിക്ക് കിബിലല്ലല്ലോ, അതുപോലെ തന്നെ എൻ്റെ ഈ പറയുന്ന വുളു ഇല്ലല്ലോ എന്നൊന്നും പറഞ്ഞ് നിസ്കരിക്കാക്കാൻ പറ്റില്ല, നിസ്കരിക്കണം. അതെന്താ കാരണം? വദാലിക്കല്ലേ ഹുർമത്തുൽ വഖ്ത്, ഉണ്ടോ അവിടെയാണ് പ്രശ്നം. ആ ഒരു ടൈമിലേക്ക്
ആ ഒരു സമയത്തിനൊക്കെ ഒരു ബഹുമതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കണം. ഞാനിത് മടക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് വുളു ഇല്ല, എനിക്ക് നജസാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാരണങ്ങളൊന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവിടെ നിസ്കരിക്കുക എങ്ങനെ? കയ്യുന്ന രൂപത്തിൽ. അപ്പോൾ റുക്കുവും സുജൂദും ഒക്കെ ആംഗ്യ ഭാഷയായിരിക്കും. വണ്ടി ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കല്ലേ, എൻ്റെ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കാറുണ്ടാകുക, അല്ലെങ്കിൽ ബൈക്കുമ്മലാണുള്ളത്. ബൈക്കാവും പിന്നെ ഏറെക്കുറെയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ രക്ഷപ്പെടാനൊക്കെ പറ്റുമോ നോക്കാം. കാറാവുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയൂല, മനസ്സിലായി? വലിയ ബ്ലോക്കിലോ കുടുങ്ങി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന വക്തിനെ ബാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിസ്കരിക്കണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ നിസ്കാരം മടക്കും വേണം. വയ്യുഴീതുജൂബൻ നിർബന്ധമായിട്ട് മടക്കണം, കാരണം വുളു റെഡി ആയിട്ടില്ല, അതുപോലെ തന്നെ വുളു ഇല്ല, കിബില റെഡിയല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അത് നിസ്കാരം മടക്കണം. അത് കഥാ എന്നല്ല പറയാം, നിസ്കാരം മടക്കണേനെ. കാരണം ഉദറുഹുനാദിറുൻ, അതായത് വിനദർ പറഞ്ഞു ഇതിന് വളരെ അപൂർവമായിട്ട്, അത് അന്നത്തെ കാലത്ത് അങ്ങനെയായിരിക്കും, ഇപ്പത് വളരെ സുലഭമായിട്ടാണ്. അതുകൊണ്ട് എൻ്റെ വല ബദല ഹുന, ഇതല്ലാതെ വേറെ മാർഗങ്ങൾ ഇതിനില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ എൻ്റെ ആ ഭക്തനെ മാനിച്ചുകൊണ്ട് നിസ്കരിക്കുക. അപ്പം റുക്കുവും സുജൂദൊക്കെ ഇരുന്നിട്ടായിരിക്കും, നിൽക്കൊന്നുമില്ല, ഇരുന്നിട്ടായിരിക്കും. അതുപോലെ ആ രൂപത്തിൽ അങ്ങനെയൊക്കെ നിസ്കരിക്കേണ്ടിരിക്കും. ഇപ്പം ഫ്ലൈറ്റിലൊക്കെ നിസ്കരിക്കുന്ന രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇത്. അപ്പം പിന്നെ നിസ്കാരം മടക്കും വേണ്ടി വരും. ഇവിടെ ഇബിനു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു റംലിമാമും ഈ വിഷയത്തിൽ ഇത്തിഫാക്കാണ്, പക്ഷേങ്കിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. അതേത് രൂപത്തിൽ? ഇപ്പോൾ ഇബിനു ഹജറെ തങ്ങൾ പറഞ്ഞ് എൻ്റെ അത് ബ്ലോക്കിൽ കുടുങ്ങിയ അപ്പം തന്നെ നമുക്ക് ആ നിസ്കാരം എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നിസ്കരിക്കാൻ പറ്റും, പിന്നെ അടക്കിയാൽ മതി എന്നുള്ളത്. ഷർമലീമൻ പറഞ്ഞാൽ പറ്റൂല, നിസ്കാരം കഥാ ആകുന്ന മൊമെന്റിൽ അടുക്കെത്തണം. നിസ്കാരം കഥാ ആനായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നിസ്കാരം കഥാവും, വാങ്ങൊടുക്കും, മാരുവിന് വാങ്ങൊടുക്കാനായി, അല്ലെങ്കിൽ അസറിന് വാങ്ങൊടുക്കാനായി, അല്ലെങ്കിൽ ഇഷയ്ക്ക് വാങ്ങൊടുക്കാനായി. അപ്പോൾ ആ വക്ത് തീരാൻ പോവുകയാണ്. ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴേ ഇത്തരം ഘട്ടത്തിൽ അവിടെ നിസ്കരിക്കേണ്ടതും അല്ല. എൻ്റെ ഈ പറയുന്നത് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വിഷയത്തിൽ റംലി ഇമാമും അതുപോലെ തന്നെ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് അവരുടെ അഭിപ്രായ വ്യത്യാസം വിശദീകരിക്കുന്ന കിതാബാണ് അൽ മനഹുൻ അല്ലാഹ് എന്ന് പറയുന്ന കിതാബ്. ഇതിൽ വ്യക്തമായിക്കൊണ്ട് അവരുടെ ആ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ 72 പേജിൽ 156 മസ്അലയായിട്ട് കൊടുത്തു. ويتجه جوازها اول الوقت حج ഉണ്ടോ? ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ പറഞ്ഞു, ന്യായം നോക്കുമ്പോൾ നമുക്ക് ആ വക്തിൽ തന്നെ നമുക്ക് ആ തുടക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാകുന്നത്. വഖാല റംലി ഇമാമും ഖതീബ് ശർബീനിയും ആ രണ്ടുപേരും പറഞ്ഞു, യജിബു തഖീറുഹ ഇല ലീഖി, ആ സമയം കൊണ്ട് കുട്ടിസാകുന്നത് വരെ, എപ്പോഴാണോ കുട്ടിസാകുക അതുവരെയാണ് അങ്ങനെയാണ് എന്നുള്ളത് നിഹായയിലൊക്കെ റംലി ഇമാം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ഇപ്പം ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളാകട്ടെ, റംലി ഇമാം ആകട്ടെ, ഖതീബ് ശർബീനി ആകട്ടെ, ഇവരൊക്കെ പറഞ്ഞ് എൻ്റെ എല്ലാവരും ഒത്തുസമ്മതിച്ച് ഇത്തിഫാക്കായ ഒരു കാര്യമാണ്, സമയം കുടുസായി എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നിസ്കരിക്കുക, പിന്നെ വേറെ നിർവാഹമല്ല, ഇങ്ങോട്ട് പിന്നെ മടക്കും ചെയ്യാന്ന്. ഈ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. തുടക്കം ഈ പറയുന്നപ്പോൾ എൻ്റെ ഒരാൾ എൻ്റെ അസർ എൻ്റെ സമയം കഴിഞ്ഞ് എൻ്റെ അസർസ്കാരം കഴിഞ്ഞ് എൻ്റെ ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞേക്കാ ബ്ലോക്ക് കുടുങ്ങിയത്, പിന്നെ മകരുമ്പ് എത്രയോ ടൈമുണ്ട്. അപ്പം ഇവനെ ചെറിയത്തിനെ പറഞ്ഞാൽ അപ്പം തന്നെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്ന ബ്ലോക്കിലാണ്. നേരെ റംലിമാൻ പറഞ്ഞ അല്ല, മകരുമ്പ് വരെ എത്രങ്ങോനും സമയം ഇനിയുണ്ട്, ആ സമയം വരട്ടെ അവസാന ഘട്ടം വരുമ്പം. അപ്പം ഏതായാലും ഒരു കാര്യം നമുക്ക് എൻ്റെ അവിടെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും, ഇവരൊക്കെ ഇത്തിഫാക്ക് നിലക്ക് നമുക്ക് മനസ്സിലാകുന്ന നമുക്ക് സാഹചര്യം അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ പരമാവധി നിസ്കരിക്കാൻ പറ്റുമോ നോക്കും, ഇല്ല ആ പറയുന്ന എൻ്റെ ബ്ലോക്ക് തീരുമോ നോക്കും, ഇല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമസ്കാരം കഥാകും, അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, വക്തിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക. നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്, പിന്നെ മടക്കി നിസ്കരിച്ചാൽ മതി കേട്ടോ.